ഹലോ, നമസ്കാരം എല്ലാവർക്കും. മനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് മൈലക്കാട്, കൊട്ടിയം മൈലക്കാടാണ് നിൽക്കുന്നത്. നമ്മളിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, നമ്മൾ ഞായറാഴ്ച ദിവസം ഞാൻ നിന്നപ്പം പോത്തിനെ മേടിക്കാനായിട്ടൊരു പ്ലാൻ ഇട്ട്. അപ്പം പിന്നെ രണ്ടു ഒന്ന് പോത്ത് നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് പോത്തും കുട്ടിയും മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം വന്നപ്പോൾ ഇത് സ്ഥലം മൈലക്കാടാണ് കേട്ടോ, മൈലക്കാട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ഫാമിൻ്റെ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, കുറച്ച് ആട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുതിരയുണ്ട്, കുറച്ച് താറാവ്, പിന്നെ പോത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആ ഫാമിലാണുള്ളത്. ഫാമിലി കയറി വരുമ്പോൾ തന്നെ ചെമ്മരിയാടാണ് ഈ കാണുന്നത് കേട്ടോ, ചെമ്മരിയാട്. പിന്നെ വെറൈറ്റി കുറേ ആടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജമുനാപ്യാരി, പിന്നെ നമ്മുടെ വേറെ കുറേ വെറൈറ്റി ആടുകളും കുതിരകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇവിടെ. എന്തോ ഒരു പശു, ഇത് വെച്ചൂർ പശു എന്ന് തോന്നുന്നു കേട്ടോ, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പശു. ഇഷ്ടംപോലെ താറാവ് കേട്ടോ, ഉണ്ടോ. ഇത് താറാവിനെ വളർത്താനായിട്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് താറാവ് ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ താറാവ്, താറാവിൻ്റെ കൂട്ടം ഉണ്ടോ. താറാവ് പേടിച്ചോടി ഉണ്ടോ. അവിടെ ഒരു കുതിരയൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. സംഭവം ഈ ഫാം നടത്തുന്ന ആളുടെയാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരനെയാണെന്ന് തോന്നുന്നു. ഈ കണ്ട അടിപൊളി സ്ഥലമല്ലേ, ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് അങ്ങനെ. ഒരു നല്ല സ്ഥലം, നല്ല സൈഡിൽ കൂടെ കണ്ടൊരു തോടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ സൈഡിൽ കൂടെ തോട്. അടിപൊളി, ഓ അതിൻ്റെ ദേഷ്യം വരുന്നെന്ന് തോന്നുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പൊടിക്കുതിരയാ. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ. പോയ ആൾക്കാരെ ഒന്നും കാണുന്നുമില്ല, അവരെങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. അങ്ങനെ അവരെ കണ്ടിട്ടുണ്ട് കേട്ടോ, അവരതുകൊണ്ട് അവരൊരു ആ ഇവിടെ കുറേ പോത്ത് ഇപ്പോൾ ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, കുറച്ച് പോത്ത് നിൽക്കുന്ന ഒരു അഞ്ചാറ് പോത്ത് ഇപ്പോൾ ഉണ്ട്. ഇവരപ്പുറത്തോട്ട് എങ്ങനെ പോയോ എന്തോ, തോട്ടിക്കൂടെ തോട്ടിക്കൂടെ ചാടിപ്പോയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാൻ വഴിമാറി വന്നതാണോ, മിക്കവാറും തോട് ചാടേണ്ടി വരും. നോക്കാത്ത നിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ അവിടെ കുറേ പോത്ത് ഇപ്പോണ്ട്. നമ്മൾ ആ പോത്തുകുട്ടിയെ നോക്കാനല്ലേ വന്നേ, അപ്പോൾ ആ പോത്തിനെ ഒന്ന് കണ്ടാച്ച് വരാം. പോത്തിനെ നോക്കാം, നമുക്ക് അവിടെ ഒരു അഞ്ചാറെണ്ണം നിപ്പുണ്ട്, അപ്പോൾ അതിനെ പോയി നോക്കാം. ഈ പാഹടത്തൂടെയാണ് പോണത്, വരമ്പ തോടാണിത് കേട്ടോ. ഉണ്ടോ അതേണ്ടതോ, അവിടെ കണ്ടോ, അതൊരു ചെറിയ ഒരു കുതിരയാണ് നിൽക്കുന്നത്. ഈ കാണുന്നേ കുഞ്ഞാണ്, കുഞ്ഞു കുതിരയാണ്. എത്ര മാസമായെന്ന് അറിയത്തില്ല, അതിനെ കെട്ടിയിട്ടേക്കുക. അതുപോലെ അപ്പുറത്ത് ഒരെണ്ണം നിപ്പുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പോത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ്ട് ഈ പോത്തും കുട്ടിയും ഇവിടുന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടെണ്ണത്തിന് ഈ കാണുന്ന രണ്ടെണ്ണ പോത്ത് കുട്ടിയെ നമ്മൾ മേടിച്ചു കേട്ടോ, രണ്ടെണ്ണത്തിന് മേടിച്ച്. പിന്നെ വേറൊരു സ്ഥലത്തു നിന്ന് രണ്ടെണ്ണത്തിനെ മേടിച്ചു, നാലെണ്ണത്തിന് മേടിച്ചു. ഇത് കണ്ട നല്ല സൈസുള്ള ഒരു പോത്തും കുട്ടിയാണ് കേട്ടോ. പോത്തും കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഇച്ചിരി വലിയ സൈസുള്ളൊരു സാധനമാണ്. നല്ല തലയെടുപ്പാണ് കാണാൻ, അടിപൊളിയാണ്. അപ്പോൾ ഇത് അവിടെ നിൽക്കുന്നത് വലിയ അവിടെ ഉള്ളത് വെച്ച് ഏകദേശം നല്ല ഒരു ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ആയത്, രണ്ട് വർഷം കൊണ്ട് അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് കുതിര ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നു. ഈ ഒരു കുതിര ഉണ്ടായിരുന്നു, ഇത് വലിയ നല്ല ഹൈറ്റ് ആവുന്ന ടൈപ്പാണെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 100,000 രൂപ അടുത്തൊക്കെ വില വരുന്നതാണ്.
അറുപത് രൂപയോ ഇതിന് എത്ര 60,000 രൂപയോ കണ്ട പറഞ്ഞത് അവർ. പിന്നെ കണ്ട ഇതാണ് കറക്റ്റ് പോണി എന്ന് പറയുന്ന സാധനം, ഇതിനാണ് പോണി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു 20 രൂപ റേഞ്ചൊക്കെ വരത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പോത്തിനെ 2 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ട് കേട്ടോ, 2 അല്ല വേറൊരിടത്തുനിന്നും കൂടെ മേടിച്ച് മൊത്തം 4 പോത്തിനെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം ഈ കണ്ടോ ദാണ്ടീപന്മാരെ നമ്മൾ മേടിച്ചു, ഈ കാണുന്നവന്മാരെയാണ് മേടിച്ചത് കേട്ടോ 2 എണ്ണത്തിനെ. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.